കോതമംഗലം ആലുവ റോഡ് നാലുവരി പാതയായി വികസിപ്പിക്കുന്നതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവിറങ്ങി കോതമംഗലം നിയോജകമണ്ഡല പരിധിയിലെ മൂന്ന് വില്ലേജുകളിലായി ഇരുപത്തിയഞ്ച് ഏക്കറിലേറെ ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ സർവേ നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് കിഫ്ബി പദ്ധതിയിൽ കോതമംഗലം ആലുവ റോഡ് വികസിപ്പിക്കുന്നത് നടപടികൾ വേഗതയിലാണ് പുരോഗമിക്കുന്നത് പതിനൊന്ന് വില്ലേജുകളിലായി തൊണ്ണൂറ്റിയെട്ട് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവാണ് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ സർവേ നമ്പറുകളും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് കോതമംഗലം നിയോജകമണ്ഡലത്തിൻ്റെ പരിധിയിൽ മൂന്ന് വില്ലേജുകളിലാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത് ഇരമല്ലൂർ തൃക്കാരിയൂർ കോതമംഗലം വില്ലേജുകളിലായി ഇരുപത്തിയഞ്ച് ഏക്കറിലേറെ ഭൂമി ഏറ്റെടുക്കും ഇരമല്ലൂർ വില്ലേജിൽ ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് ഒൻപത് മൂന്ന് സെൻറ്റും കോന്നമംഗലം വില്ലേജിൽ ആയിരത്തി അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് സെൻറ്റും തൃക്കാരിയൂരിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് നാല് നാല് സെൻറ്റുമാണ് ഏറ്റെടുക്കുന്നത് സ്ഥലം കൃത്യമായി അളന്ന് കല്ലിട്ട ശേഷം നഷ്ടപരിഹാരം കൈമാറിയ ശേഷമാകും ഏറ്റെടുക്കൽ സ്ഥലമേറ്റെടുക്കലിന് അറുന്നൂറ്റി അൻപത് കോടി രൂപ നേരത്തെ കിഫ്ബി അനുവദിച്ചിരുന്നു സ്ഥലമേറ്റെടുക്കൽ സുഗമമായി നടത്താനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ തുടർ നടപടികൾ വേഗത്തിലുണ്ടാകുമെന്ന് ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു ആലുവ പുളിഞ്ചോട് ജംഗ്ഷനെയും കോതമംഗലം കോഴിപ്പിള്ളി ബിഷപ്പ് ഹൗസ് ജംഗ്ഷനെയും ബന്ധിപ്പിച്ചാണ് നാലുവരി പാതയുടെ അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്മൂന്ന് മീറ്റർ വീതിയിലാണ് റോഡിൻ്റെ രൂപകൽപ്പന ന്യൂസ് ഡെസ്ക്